ഹെയർ സ്റ്റൈലിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോഡക്റ്റും അതുപോലെ തന്നെ ഹെയർ ലോസ് അനുഭവിക്കുന്നവർക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് പ്രോഡക്ട്സിന്റെ സജഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പലരും പ്രധാന പ്രോബ്ലം ആയിരിക്കും, അതായത് ഹെയർ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല, ഹെയർ ജെൽ പോലത്തുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തെ സൈഡ് എഫക്ട്സ് കണ്ടുകൊണ്ട് അത് യൂസ് ചെയ്യാനുള്ള പേടി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണ് ബിയർഡോന്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഇതുപോലെ തന്നെ അർബൻ ഗബ്രു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആ ഒരു പൗഡർ ഹെയർ വാക്സ് വരുന്നുണ്ട്. ഇത് ജെല്ല് പോലെ അത്രയും സൈഡ് എഫക്ട്സ് ഒന്നും വരുന്ന ഒരു പ്രോഡക്റ്റ് അല്ല, ഇൻഫാക്ട് സൈഡ് എഫക്ട്സ് തന്നെ വളരെ കുറവായിരിക്കും. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വട്ടം യൂസ് ചെയ്തതിനു ശേഷം തല നല്ല രീതിയിൽ വാഷ് ചെയ്യേണ്ടതാണ്. ഇത് പൗഡർ ഫോമിലാണ് വരുന്നത്. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കുറച്ച് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ റീലായി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാഷൻസ് 360 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ പോകും. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ലോസ് അനുഭവിക്കുന്നവരാണെങ്കിൽ, മെയിൽ പാറ്റേൺ ഹെയർ ലോസ് അനുഭവിക്കുന്നവരാണെങ്കിൽ മെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് മിനോക്സിഡിലാണ്. അപ്പോൾ അതിനെ പറ്റിയ നല്ലൊരു മിനോക്സിഡിലാണ്, മാൻമാറ്റേഴ്സിൻ്റെ മിനോക്സിഡിൽ, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു മിനോക്സിഡിലാണ്. ഞങ്ങൾ അത്യാവശ്യം ഇതിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇത് ഞങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള ആഡുകൾക്ക് വേണ്ടി, പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂസിന് വേണ്ടി മാൻമാറ്റേഴ്സ് അയക്കുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്, അത്യാവശ്യം റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈയിങ്ങും പിന്നെ അതുപോലെ തന്നെ സ്കാൽപ്പിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ കുറയും. അപ്പോൾ അങ്ങനെ മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. മാൻമാറ്റേഴ്സിൻ്റെ 5% മിനോക്സിഡിൽ സൊല്യൂഷൻ ആണിത്. മിനോക്സിഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സീറംസ് ആണ്. കാരണം ഹെയർ ഓയിൽസിനൊന്നും അത്രയും ഹെയർ ഓയിൽസ് കൊണ്ടൊന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ്, പ്രത്യേകിച്ച് പാറ്റേൺ ഹെയർ ലോസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനോക്സിഡിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയുള്ള ഒരു ഓപ്ഷനായിരിക്കും. ഇനിയിപ്പോൾ മിനോക്സിഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഹെയർ സീറംസ് യൂസ് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ഹെയർ സീറംസ് പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലിക്സിൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് സീറം ആണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ഇത് കൂടാതെ വിഷ് കെയറിൻ്റെയും അതുപോലെ ഒരു ഹെയർ സീറം വരുന്നുണ്ട്. ഇത് കൂടാതെ ത്രൈവ്, പിന്നെ അതുപോലെ തന്നെ ബെയറാനോട്ടമി, ഈ പറഞ്ഞ ബ്രാൻഡുകളുടെ എല്ലാം ഹെയർ സീറംസ് നല്ലതാണ്. വിഷ് കെയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്ലിക്സും ത്രൈവും ബെയറാനോട്ടമിയും നല്ല ഹെയർ സീറംസ് ആണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇതിപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ലോസ് ഉള്ളവർക്കാണെങ്കിൽ മിനോക്സിഡിൽ നിന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലുള്ള വിഷ് കെയർ ഹെയർ ഗ്രോത്ത് സീറം കോൺസെൻട്രേറ്റ്, ഈ ഒരു സീറം അല്ലെങ്കിൽ പ്ലിക്സ് ഹെയർ ഗ്രോത്ത് സീറം, ത്രൈവ് അല്ലെങ്കിൽ ബെയർ അനോട്ടമി സീറംസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ബയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.